പ്രിയക ദൈവത്തിന്റെ സ്തുതി ഗോഡ്സോൺ ടിവിയുടെ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസ് ആശംസകൾ. ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷം, ക്രിസ്മസ് ശുശ്രൂഷകൾ നമ്മുടെ ആലയത്തിൽ ഇങ്ങനെ നടത്തപ്പെടുക? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ജനനം മനുഷ്യന് നൽകുന്ന സന്തോഷം ചെറുതല്ല. രക്ഷയുടെ മർമ്മം അടങ്ങിയിരിക്കുന്നത് പല ആളുകളും ചിന്തിക്കാറുണ്ട്. കഷ്ടാനുഭവാഴ്ചയിലെ 18 മണിക്കൂറിന്റെ ആ സംഭവമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് രക്ഷാമർമ്മത്തിലെ ആദ്യത്തെ ഘടകം. ഗോഡ് ബിക്കെയിം ഹ്യൂമൻ. ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ മനുഷ്യ ശരീരം ധരിക്കാൻ സ്വർഗത്തിലെ ദൈവം തിരുമനസ്സായി. പുത്രന്റെ ജനനത്തിന്റെ മനോഹാരിത നമുക്കറിയാം. ക്രിസ്മസിന്റെ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്കൊന്ന് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, നമുക്ക് മനസ്സിലാവുകയില്ല ആ ശുശ്രൂഷയിൻ്റെ മഹത്വം. അത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലൊരു കൃത്യമായ ബോധ്യം വേണം. ഈ ശുശ്രൂഷയെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ബേത്ലഹേമിലെ ജനിച്ച കുഞ്ഞിനെ ആ അന്ന് കിട്ടിയ കച്ചകളാൽ പൊതിഞ്ഞ് കല്ലടാവിൽ വച്ച് മാതാവ് ഇങ്ങനെ പരിചരിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണുന്ന ഒരു വിശ്വാസിയുടെ പ്രതികരണമായിട്ടാണ് ശുശ്രൂഷയെ മുഴുവൻ ക്രമീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കുമ്പോൾ, 2023 ക്രിസ്മസിൽ പങ്കെടുക്കുമ്പോൾ മറന്നു പോകരുത്. നമ്മൾ ആ ദൈവാലയത്തിൻ്റെ മധ്യത്തിൽ ഒരു ഓമനക്കുഞ്ഞ് കിടക്കുന്നു. നമുക്കറിയാം, ഒരു ജീവിതത്തിൽ എത്ര തിരക്കുള്ള ആളാണെങ്കിലും, എത്ര കാർക്കശ്യമുള്ള ആളാണെങ്കിലും, ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ പുഞ്ചിരി, പിഞ്ചുകുഞ്ഞിൻ്റെ സാമീപ്യം, അതൊരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന മനോഹരമായ മാറ്റം. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുടെ ദുഃഖങ്ങളുടെ നടുവിലാണ്, ഒരുപാട് പ്രതികൂലതകളുടെ പ്രതിസന്ധികളുടെ നടുവിലാണ്. ഒരുപക്ഷെ ചിരിക്കാൻ പോലും പറ്റാത്ത വിധം പ്രതിസന്ധികൾ നമ്മളെ ഭരിക്കുന്നുണ്ടാവാം. ഈ ദേവാലയ മധ്യത്തിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞിൻ്റെ പുഞ്ചിരി, അതൊന്ന് അകക്കണ്ണ കാണാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം ധന്യമായി. അതേ നിലയിലാണ് നമ്മൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ 2023 ക്രിസ്മസ് ക്രിസ്തുവിനെ കണ്ട് സന്തോഷ നിറവിൽ ആചരിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ദൈവം അനുഗ്രഹിക്കട്ടെ.